ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഒരൈറ്റാണ്, കൂടുതൽ ചേരുവകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ കുറച്ച് മക്രോണി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 3 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലെ വെള്ളമൊക്കെ വാർത്ത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വെള്ളം വാർക്കാൻ ഇതൊന്ന് മാറ്റിവെക്കാം. കുട്ടികൾക്ക് സ്നാക്സ് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. മക്രോണിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ മക്രോണി എടുക്കുന്നത് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 2 സ്പൂണ് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നോക്കിയപ്പോൾ കുറച്ചുകൂടി വേണം തോന്നി. അപ്പോൾ കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം കുറച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. അങ്ങനെ ഞാൻ മുഴുവനും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. നിങ്ങൾ കൂടുതൽ മക്രോണി അരച്ചിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുത്താലും മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതിൻ്റെ അടിഭാഗം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ടെ. അടിവശം നന്നായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാ വശവും നന്നായിട്ട് ഒരുപോലെ പൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പോൾ മുഴുവനും കോരി മാറ്റിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറുമുറ കഴിക്കാൻ പറ്റിയ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.